ഹൈക്കമാൻഡിന്റെ പച്ചക്കൊടിയും എ കെ ആന്റണി വടിയെടുക്കുകയും ചെയ്തതോടെ ശശി തരൂരിനെതിരെ കെ പി സി സി നിർവാഹക സമിതിയിൽ രൂക്ഷ വിമർശനമുയർന്നു. പാർലമെന്റിലേക്ക് ഇല്ലെന്ന ടി എൻ പ്രതാപിന്റെ പ്രസ്താവനയും മുഖ്യമന്ത്രിയാകാൻ തയ്യാറാണെന്ന ശശി തരൂരിന്റെ അഭിപ്രായവും രൂക്ഷമായ വാഗ്വാദങ്ങൾക്കിടയാക്കി. എം പിമാരുടെ പ്രസ്താവനയുടെ മറവിലായിരുന്നു വിമർശനമെങ്കിലും ലക്ഷ്യം തരൂരായിരുന്നു. ആരും സ്വയം പ്രഖ്യാപനം നടത്തേണ്ടെന്ന് നേതാക്കൾ ഒന്നടങ്കം പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പല്ലാതെ മറ്റൊരു തെരഞ്ഞെടുപ്പും ആരും ചർച്ചയാക്കേണ്ടെന്ന എ കെ ആന്റണിയുടെ ആമുഖം തരൂർ ഉരിതർക്ക് ആവേശമായി. സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് തീരുമാനിക്കും, സ്വന്തം നിലയിലുള്ള പ്രഖ്യാപനം വെച്ചു ഉറപ്പിക്കേണ്ട, സമാന്തര പ്രഖ്യാപനം നടത്തിയാൽ തരൂരിനെ എങ്ങനെ നേരിടുമെന്നതിൽ രൂക്ഷമായ ആശയക്കുഴപ്പമാണ് നേതൃത്വത്തിനുള്ളത്. മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുടെ നിലപാട് തരൂരിന് അനുകൂലമാണെന്ന അപകടവും യോഗത്തിൽ പലരും ചൂണ്ടിക്കാട്ടി. പാർലമെന്റിലേക്കില്ലെന്ന് പറഞ്ഞ പ്രതാപനെതിരെ പൊട്ടിത്തെറിച്ചു സുധാകരൻ. അത്തരം നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് പറഞ്ഞു. ഏറെക്കാലം ലോക്സഭയിലിരുന്നവർ പറഞ്ഞാൽ മനസ്സിലാകുമെന്നായിരുന്നു കെ സി ജോസഫ് തുറന്നടിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനമുഖികളെ തട്ടി നടക്കാനാകുന്നില്ലെന്നായിരുന്നു ഷാബിയുടെ പരിഹാസം. മുഖ്യമന്ത്രി പദം നെറ്റിയിലൊട്ടിച്ച് സമുദായ നേതാക്കളെ കാണുന്നവരെ നിയന്ത്രിക്കാൻ ഇവിടെ ആരുമില്ലേ എന്നാണ് ഷാബി പറമ്പിലെ ചോദ്യം. പ്രതിപക്ഷ നേതാവിനെ അടക്കം ജി സുമാരൻ നായർ ആക്ഷേപിച്ചിട്ടും ആരും ചോദിക്കാനില്ലാത്തത് പാർട്ടിയെ നാണം കെടുത്തിയെന്നും കരോളം കൃഷ്ണപിള്ള ചൂണ്ടിക്കാട്ടി. വി പ്രതാപചന്ദ്രൻ്റെ മക്കളുടെ പരാതി പരിഹരിക്കാൻ ഇടപെടണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. 5 വർഷം പ്രവർത്തിച്ചവരെ മാറ്റി നിർത്താനുള്ള നീക്കവും പൊളിഞ്ഞു. ഒടുവിൽ കഴിവ് നോക്കി പരിഗണിക്കാമെന്ന ധാരണയിലെത്തി. 137 രൂപ ചലഞ്ച് വിജയിച്ചില്ലെന്നും വീഴ്ചകളുണ്ടായെന്നും സമ്മതിച്ച സുധാകരൻ അതിനെ ബാങ്കിനെയാണ് പഴിച്ചത്. 137 നടന്നില്ല, അതുകൊണ്ട് 138 രൂപ ചലഞ്ച് തുടങ്ങാനും യോഗം തീരുമാനിച്ചു. അതേസമയം കെ പി സി സിയുടെ നിയന്ത്രണങ്ങൾക്ക് വഴങ്ങില്ലെന്ന കൃത്യമായ സൂചനകളാണ് ശശി തരൂർ നൽകിയത്. മുഖ്യമന്ത്രിയാകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാനാകില്ലെന്ന് തരൂർ വീണ്ടും ആവർത്തിച്ചു. നാളെയെക്കുറിച്ച് ചിന്തിക്കൂ, തരൂരിനെക്കുറിച്ച് ചിന്തിക്കൂ എന്നായിരുന്നു കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിലെ മുദ്രാവാക്യം. ആ ചിന്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും ഉണ്ടെന്നും തരൂർ പറഞ്ഞു. അനാവശ്യ വിവാദങ്ങൾക്ക് ശ്രമിച്ചിട്ടില്ലെന്നും തരൂർ വ്യക്തമാക്കി. കോൺഗ്രസ് ഭാരവാഹി യോഗത്തിൽ അങ്ങനെ ഒരു അഭിപ്രായമുണ്ടായതിൽ തനിക്ക് ഉത്തരവാദിത്തമില്ല. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച ശേഷം ചിലർ വേറെ രീതിയിലാണ് തന്നെ കാണുന്നത്. സാമുദായിക നേതാക്കൾ ക്ഷണിച്ചിട്ടാണ് അവരെ കാണാൻ പോയത്. രാഷ്ട്രീയ സാമുദായിക നേതാക്കളെ കാണുക മാത്രമല്ല, മറ്റ് സംഘടനകളുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നുമുണ്ട്. അത് ഇനിയും തുടരുമെന്നുമായിരുന്നു കെ പി സി സി നേതൃത്വത്തിനുള്ള തരൂരിൻ്റെ മറുപടി. സമുദായ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് അവർ ക്ഷണിച്ചത് പ്രകാരമാണ്. ആരെയും ഇടിച്ചു കയറി അങ്ങോട്ട് പോയി കണ്ടതല്ല. അവർ വിളിച്ച് കാണാൻ ആവശ്യപ്പെടുമ്പോൾ സമയമില്ലെന്ന് പറഞ്ഞ് ഒഴിയാനാവില്ല. എം പി എന്ന നിലയിൽ എല്ലാവരെയും കാണുന്നത് തൻ്റെയും താല്പര്യമാണ്. കേരളത്തെ കർമ്മഭൂമിയായി കാണുന്നതിനാൽ ഇവിടുത്തെ നേതാക്കളെ കാണേണ്ടതുണ്ട്. എല്ലാ സമുദായ നേതാക്കളോടും ബഹുമാനവുമുണ്ട്. എൻ ജി ഒ അസോസിയേഷൻ ഭാരവാഹികളെയും കാണാറുണ്ട്. എന്നാൽ സമുദായ നേതാക്കളെയും രാഷ്ട്രീയ നേതാക്കളെയും സന്ദർശിക്കുന്നതേ ചർച്ചയാവുന്നുള്ളൂ. ഏതായാലും മുതിർന്ന നേതാക്കൾക്ക് മനസ്സിലായി തരൂർ കോട്ടയിലൊന്നും ഒതുങ്ങില്ലെന്ന്. ഒതുക്കാൻ അവർ ഏതറ്റം വരെയും പോകും, ഇല്ലെങ്കിൽ പലരുടെയും സ്വപ്നങ്ങൾ നടക്കാതെ വരും.